അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉംദ സബ്ഖ് 73. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസ്സഹാബിഹി അഹ്ലി സ്വിദ്ഖി വൽ വഫാ. اللهم كن لنا معينا ومسعفا وبوئنا من الجنة غرفا. أما بعد, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിറദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും ഖബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, ഇന്ന് ഓതാനുള്ള ഭാഗം ബാബു നജാസത്തിലെ രണ്ട് വരിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഓതിയത്. മൂന്നാമത്തെ വരി വലബനുമാ ലാ യുഅക്കലു ലഹ്മുഹു എന്ന ഭാഗമാണ്. വലബനുമാ, ഒന്നിൻ്റെ പാലും അത് നജസാണ്. പതിനഞ്ച് നജസ് എന്നല്ല എണ്ണി, ഇന്ന് പതിനാറാമത്തെ നജസ്. വലബനുമാ, ഒന്നിൻ്റെ പാലും നജസാണ്. ഉദാഹരണം പൂച്ച വെച്ചോളി. അപ്പോൾ വലബനുമ, ഒന്നിൻ്റെ പാലും നജസാണ്. ലാ യുഅക്കലു, ഭക്ഷിക്കപ്പെടുന്നതല്ല ലഹമുഹു, അതിൻ്റെ പാല്, ലഹമുഹു അതിൻ്റെ മാംസം. അപ്പോൾ മാംസം നമ്മൾ തിന്നൂലല്ലോ പൂച്ചൻ്റെ. അപ്പോൾ അതിൻ്റെ പാലും നജസാണ്. അപ്പോൾ വലബനുമ, ഒന്നിൻ്റെ പാലും നജസാണ്. ലാ യുഅക്കലു, ഭക്ഷിക്കപ്പെടുന്നതല്ല ലഹമുഹു, അതിൻ്റെ മാംസം. അപ്പോൾ പൂച്ചപ്പാല് പറ്റൂല, നജസാണ്. ഗൈറൽ ആദമി, മനുഷ്യനൊഴികെ. മനുഷ്യനെയും അതിൻ്റെ മാംസം തിന്നൂലല്ലോ, പക്ഷെ മനുഷ്യനൊഴികെ. മനുഷ്യൻ്റെ പാല് നമ്മൾ മര പാലല്ലേ നമ്മൾ കുടിച്ചിരുന്ന ചെറുപ്പത്തിൽ. അപ്പോൾ മനുഷ്യൻ്റെതൊഴികെ. അതുപോലെ തന്നെ വേറൊരു നജസ്, ഏതാ നജസ്? പതിനേഴാമത്തെ നജസ്. വഷഉറുൽ മൈത്തത്തി, ശവത്തിൻ്റെ രോമവും നജസാണ്. അതുപോലെ തന്നെ അപ്പോൾ മൂരി ചത്തു, മൂരി ചത്തുകയാണ്. അപ്പോൾ ചത്ത മൂരിയുടെ രോമൻ നജസാണ്. പൂച്ച കിണറ്റിലൂടെ ചത്തു, പൂച്ചേൻ്റെ രോമം നജസാണ്. ഉണ്ടോ? വഷഅറു, വേറൊന്ന്, പതിനെട്ടാമത്തെ. വഷഅറു ഗൈരിൽ മഅകൂലി, ഭക്ഷിക്കപ്പെടാത്തതിൻ്റെ രോമം. ഭക്ഷിക്കപ്പെടാത്തതിൻ്റെ രോമം അത് നജസാണ്. അപ്പോൾ മൂരി കിണറ്റിലൂടെ ചത്താലും മൂരിൻ്റെ രോമം മറ്റൊക്കെ നജസാണ്. അതുപോലെ തന്നെ കുറഞ്ഞതൊക്കെയാണെങ്കിൽ, കൂടുതൽ വെള്ളമൊക്കെ ആണെങ്കിൽ നിറം മണം രുചിയൊക്കെ നമ്മൾ പഠിച്ചു പോകണമല്ലോ, ഒക്കെ നോക്കിക്കൊണ്ടാണ് വിലയിരുത്തേണ്ടത്. പിന്നെ വഷഅറു ഗൈരിൽ മഅകൂലി, ഭക്ഷിക്കപ്പെടാത്തതിൻ്റെ രോമവും നജസ് തന്നെയാണ്. എപ്പോൾ നജസ് എന്ന് പറഞ്ഞാൽ, ഇതം ഫസല, അത് പിരിഞ്ഞാൽ, ഫി ഹയാത്തിഹി, അതിൻ്റെ ജീവിത സമയത്ത് തന്നെ പിരിഞ്ഞാൽ. ഇല്ലൽ ആദമീയ, മനുഷ്യൻ്റെതൊഴികെ. നമ്മളെ മുടിയൊക്കെ വാരുമ്പോൾ കൊഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മുസല്ലിയിൽ ഉണ്ടെങ്കിലും അതിൻ്റെ മേലെ സുജൂദ് ചെയ്താലും അത് നമ്മളെ മേത്തായാലും കീശരി രോമുണ്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇല്ലൽ ആദമീയ, മനുഷ്യൻ്റെതൊഴികെ. അപ്പോൾ മനുഷ്യൻ്റെ രോമം പോന്നാൽ നസല്ല. അപ്പോൾ മനിയിൽ കൽബി, നായയുടെ ഇന്ദ്രിയവും നജസാണ്. വൽ ഹിൻസീരി, പന്നിയുടെ ഇന്ദ്രിയവും നജസാണ്. മനുഷ്യൻ്റെ ഇന്ദ്രിയം നജസ് അല്ല എന്ന് പണ്ട് പഠിച്ചില്ലേ, മനസ്സിലായല്ലോ. വളരെ ശ്രദ്ധിക്കേണ്ട മസലകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് പഠിച്ചത് എന്താണ്? പതിനഞ്ച് നജസ്സുകൾ ഇന്ന് പഠിച്ചു. ഇന്നൊരു മൂന്നാലെണ്ണം ഇന്നും പഠിച്ചു. ഇന്ന് പഠിച്ചത് മനുഷ്യനൊഴികെയുള്ള ഭക്ഷിക്കപ്പെടാത്തതിൻ്റെ പാല് നജസാണെന്ന്, പൂച്ചൻ്റെ പാല് നജസാണെന്ന് ഇന്ന് പഠിച്ചു. അതുപോലെ തന്നെ ശവത്തിൻ്റെ രോമം മനുഷ്യനൊഴികെ ഭക്ഷിക്കപ്പെടാത്തതിൻ്റെ ജീവിതകാലത്തിൽ പിരിഞ്ഞ രോമം, ഇതൊക്കെ നജസാണെന്ന് പഠിച്ചു. അതോടൊപ്പം നായയുടെയും പന്നിയുടെയും മനീയകൾ, ഇന്ദ്രിയങ്ങളും നജസാണ് എന്നൊന്ന് പഠിച്ചു. അതോടൊപ്പം നായയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ടാൽ ആ പാത്രം ഏഴ് വട്ടം കഴുകണം, ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടൊക്കെ കഴുകണം എന്ന് നബി തങ്ങൾ പറയാനുള്ള കാരണം നായ നജസായതുകൊണ്ടാണ്.
വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മതിയ് വതിയ് അതൊക്കെ നജസാണല്ലോ. അലി റളിയല്ലാഹു അൻഹു കൂടുതലായിട്ട് മതിയ് പുറപ്പെടുന്ന ആളെന്നു. കുൻതു റജുലൻ മദ്ദാഅൻ ഫസ്തഹയ്തു അൻ അസ്അൽ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറയാണേ, എനിക്ക് കൂടുതലായിട്ട് മതിയ് പുറപ്പെട്ടിരുന്നു. പിന്നെ നിസ്കാരം ശരിയാകുമോ, ഞാൻ കുളിക്കണോ, അതുണ്ടാക്കിയാൽ മതിയോ, ഈ മസാല എനിക്ക് നബിനോട് ചോദിക്കാൻ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ നബിൻ്റെ മരുമകനല്ലേ, ചോദിക്കാൻ മടിയായി. അങ്ങനെ ഞാൻ മുഗൈറയോട് എൻ്റെ സംശയം പറഞ്ഞ് മുഗൈറ റളിയല്ലാഹുവിനാണ് നബിനോട് ചോദിച്ചത്. അപ്പം നബി തങ്ങൾ പറഞ്ഞു എന്ത് യഗ്സുല ദക്കറുഹു വയത്തവല്ല. ആ കുഴപ്പമൊന്നുമില്ല, ദക്കർ കഴുകട്ടെ എന്നിട്ട് ഉണ്ടാക്കട്ടെ. ദക്കർ കഴുകട്ടെ പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നജസാണ്. അപ്പോൾ മതിയ നജസാണ്, വതിയ നജസാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അങ്ങനെ ധാരാളം ഹദീസുകളും ഫുഖഹാക്കളൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നജസാണെന്നുള്ളത്. വളരെ ശ്രദ്ധിക്കണം. നായ എന്ന് പറഞ്ഞാൽ നജസാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. അതേ തിരിഞ്ഞ് വീട്ടിൽ വളർത്തുന്ന നായാണ് നമ്മളെ കൃഷി സംരക്ഷിക്കാൻ, സമ്പത്ത് സംരക്ഷിക്കാൻ പഠിപ്പുള്ള നായയാണ്, വേട്ടനായയാണ്. എന്നാലും ശരി, ഇവ നമ്മളെ ചെരുപ്പം വന്ന് തൊട്ടാൽ ചെരുപ്പ് ഏഴുവട്ടം കഴുകണം കേട്ടോ. നമ്മളെ വീട്ടിനെ വളർത്തുന്ന നായകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നായ തൊട്ടാലൊക്കെ ഏഴുവട്ടം കഴുകണം. അതിലൊരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും കഴുകണം. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു നായിനോട് ഒരു മനുഷ്യപ്പെണ്ണ് ഇണ ചേർന്ന് അതിലൊരു കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മനുഷ്യപ്പെണ്ണ് പന്നിയോട് ലൈംഗിക ബന്ധം പുലർത്തി, അപ്പോൾ അതിൽ കുട്ടിയുണ്ടായി, അപ്പോൾ കുട്ടിൻ്റെ അമ്മ ആരാ? ഈ പെണ്ണാണ്. കുട്ടിൻ്റെ അപ്പ ആരാ? ഈ നായാണ്. അങ്ങനെ അതിലുണ്ടായ കുട്ടി നജസാണ് എങ്കിൽ ആ കുട്ടി നിസ്കരിക്കണം. മനുഷ്യൻ തന്നെയാണെങ്കിൽ ആ കുട്ടി നജസാണെന്നർത്ഥം. ആ കുട്ടി നിസ്കരിക്കണം. അല്ലാ, ഓരോ മസാലകളൊക്കെ നിങ്ങൾ ഫുഖഹ ഈ എല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഓ നജസാണ്, അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തല്ലേ നജസ്സിൽ നിന്ന് ശുദ്ധിയാകാന്ന്? ഇവ നജസ്സെന്ന് ശുദ്ധിയാണില്ലല്ലോ, ഇവൻ്റെ ശരീരം മൊത്തം നജസ്സല്ലേ. കാരണം ഇവൻ്റെ അമ്മ ഈ പെണ്ണും ഇവൻ്റെ ഉപ്പ ഈ നായുമാണല്ലോ. ഏയ്, ഉമ്മയും ആ നായയും ഇണ ചേർന്നിട്ടാണല്ലോ ഈ കുട്ടി ഉണ്ടായത്. അപ്പോൾ ഈ കുട്ടി നജസ്സാണ്, ശരീരം മൊത്തം നജസ്സാണ്, എത്ര കഴുകിയാലും അത് മാറൂലല്ലോ. എന്നാലും അവൻ നിസ്കരിക്കണം. അതൊക്കെ ഫത്വഹുൽ മുഈന പോലത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതൊക്കെ പഠിക്കും ഇൻഷാല്ലാ. ചില ഫുഖഹാഇൻ്റെ ചില കഥകൾ കേട്ടാൽ, ചില ഇബാറത്ത് കേട്ടാൽ അത്ഭുതപ്പെടുത്തും. ഒരു കടങ്കഥ ഉണ്ട്, എന്താ പറയുക, കടങ്കഥ ഈ ആനത്തത്വ അലിവിയിലൊക്കെ നമ്മൾ പഠിക്കും. എന്താ കടങ്കഥ? ഞങ്ങൾക്കൊരു ഖത്തീബുണ്ട്, ഞങ്ങൾക്ക് ഇമാമായി അദ്ദേഹം ബലിപെരുന്നാൾ നിസ്കരിച്ചു. പിന്നെ ഉസ്താദിനെ തന്നെ അറുത്ത് ഉലുഹിയത്തറുത്ത് കഴിക്കുകയും ചെയ്തു. ഇങ്ങനെ കടങ്കഥ ഉണ്ട്. ഏതാ പൊതു സംഭവം? ഇതെന്താ സംഭവം? അതെന്താന്ന് വെച്ചാൽ, നമുക്ക് തിന്നൽ അനുവദനീയമായ രണ്ട് ജീവികൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൂടെ ഇണ ചേർന്നു. തിന്നാൻ പറ്റുന്ന ജീവികൾ മൂരി, പോത്ത്, എരുമ, അഞ്ഞി, അത് വേറെ ഏതെങ്കിലും ജീവിക്കോട്ടെ, ആടായിക്കോട്ടെ, ഇതിലേതെങ്കിലും രണ്ട് ജീവികൾ ഇണ ചേർന്നു. ഇണ ചേർന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, പ്രസവിച്ചതൊരു മനുഷ്യനാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകാമല്ലോ, പത്രത്തിൽ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ തിന്നാൻ പറ്റുന്ന രണ്ട് ജീവികൾ തമ്മിൽ ഇണ ചേർന്നപ്പോൾ മനുഷ്യരൂപത്തിലൊരു കുട്ടി ജനിച്ചു എന്ന് സങ്കല്പിക്കും. അപ്പോൾ ആ കുട്ടി ശരിക്കും മനുഷ്യക്കുട്ടി തന്നെയാണ്. കുട്ടിൻ്റെ അപ്പാരാ? ഈ ജീവിയാണ്. കുട്ടിൻ്റെ അമ്മയാരാ? ഈ ജീവിയാണ്. ഇനി കുട്ടി ദർസിലൊക്കെ ഓതി മോലേരക്കായി കിതാബൊക്കെ പഠിച്ച് ഖത്തീബായി. ഖത്തീബായി നോക്കുമ്പോൾ വെള്ളിയാഴ്ച ജുമാവ് കഴിഞ്ഞു, പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു, നോലുമ്പായി, പെരുന്നാളായി, വലിയൊരുനാളായി. വലിയൊരുനാൾക്ക് ബലി പെരുന്നാളിന് ഖുത്ബ ഓതി. പിന്നെ ആ നാട്ടിലത്തെ ആളുകൾക്കൊക്കെ ഉലുഹിയത്ത് അറക്കൽ സുന്നത്ത. അപ്പോൾ ഈ വ്യക്തി, ഈ പള്ളിയക്കത്ത് ഉസ്താദ് ആരാ? ഒരു ജീവിയുടെ മകനാ. മനുഷ്യനായ ഉപ്പയും ഉമ്മയും അല്ല ഈ ഉസ്താദിൻ്റെ ഉമ്മയും ഉപ്പയും, രണ്ട് ജീവികളാ. നേരത്തെ പറഞ്ഞില്ലേ, തിന്നാൻ പറ്റുന്ന രണ്ട് ജീവികൾ ഇണ ചേർന്നപ്പോഴാണ് ഈ ഉസ്താദ് ഉണ്ടായത്, ഈ മൗലിയരുണ്ടായത്. അങ്ങനെയാണെങ്കിൽ പള്ളിക്കത്ത് ഉസ്താദ് ഇമാമെന്നു, ആ ഉസ്താദിനെ തന്നെ അറുക്കാം, ആ ഉസ്താദിനെ തന്നെ ഉലുഹിയത്തറുക്കാം. ഒരു കടങ്കഥ ഉണ്ട്, ഞാൻ വെറുതെ പറയല്ലോ. ഈ ആനത്ത് ത്വാലിബീൻ എന്ന കിതാബിൽ
സയ്യിദ് ബക്കരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇൻഷാഅല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.